ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:2. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. വലിയ ആഴ്ചയിലൂടെ നാം കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് ആത്മശക്തി വീണ്ടെടുക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. ലോകം മുഴുവനും ഭീതിയിലും അസമാധാനത്തിലും കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ സ്വരമുയരുവാനും ദൈവീക സാന്നിധ്യം കൊണ്ട് നിറയുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചാണ്. 1917 ജൂൺ 13 പരിശുദ്ധ അമ്മ ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ട് ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ ഇടയ കുട്ടികൾക്ക് ദർശനം നൽകിയിട്ട് പറഞ്ഞു, ഞാൻ ജപമാല രാജ്ഞിയാകുന്നു. അതിനുശേഷം അവർക്ക് നൽകിയ സന്ദേശമാണ് ഫാത്തിമ പ്രാർത്ഥന. അതായത്, ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അതിനുശേഷം പരിശുദ്ധ അമ്മ പറഞ്ഞത്, ജപമാലയുടെ ഓരോ രഹസ്യത്തിന് ശേഷവും ഇത് ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ഒരിക്കലും മുടക്കരുത്. പാപപരിഹാരത്തിനായി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നടത്തുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചരടിൽ തൂക്കിയിട്ട ബൈബിളാണ് ജപമാല. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഓരോ നിമിഷവും ഉരുവിടുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകവും വചനാഭിഷേകവും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറയും. അതിനാൽ നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ഒരിക്കലും ജപമാല മുടക്കരുത് എന്ന് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, വലിയ മരിയ ഭക്തനായിരുന്ന അദ്ദേഹം പറഞ്ഞത്, ദിനം പ്രതി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരുവനും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് എൻ്റെ രക്തം കൊണ്ട് ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ സന്തോഷവാനാണ് എന്നാണ് പറഞ്ഞത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരുവനും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. സ്നേഹമുള്ളവര്, വിശുദ്ധ ജോൺ ജൂഡസ് പറയുന്നുണ്ട്, യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥ മരിയ ഭക്തനുമായിരിക്കണം. അവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവനും ആയിരിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കും, അമ്മയെ സ്നേഹിക്കുന്ന മനുഷ്യൻ ജപമാലയെയും സ്നേഹിക്കും. വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ എല്ലാ ജോലികളും ഞാൻ മാറ്റിവെച്ചാലും ജപമാല ഒരിക്കലും ഞാൻ മാറ്റിവെക്കുകയില്ല, കാരണം അതിലൂടെയാണ് എനിക്ക് ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. വിശുദ്ധ 12 മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഏറ്റവും ഉപയുക്തമായ മാർഗം ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്ന്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞൊരു കാര്യമുണ്ട്, കന്യകാമാതാവിന് സമർപ്പിക്കുവാൻ, അവൾക്ക് നൽകുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹോപകാരമാണ് കുടുംബങ്ങളിൽ നടത്തുന്ന സന്ധ്യാപ്രാർത്ഥന, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, ഈ ഒരു മഹാമാരി പിടിച്ച് നാം എല്ലാവരും അസ്വസ്ഥരായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തരുന്ന സന്ദേശമാണ് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സമയത്തിന്റെ തികവിൽ അത് പരിപൂർണമായി നിറവേറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ലോകം മുഴുവനും ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് സംരക്ഷണം നേടുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഫാത്തിമ പ്രാർത്ഥനയിൽ നാം കേൾക്കുന്നുണ്ട്, ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് കേണപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, അവിടുന്ന് നമ്മളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, 7:47 പാവനിയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ പാദങ്ങൾ സുഗന്ധതൈലം കൊണ്ട് പൂശിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നൊരു വചനമുണ്ട്, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കാരണം ഇവൾ എന്നെ അത്യധികമായി സ്നേഹിച്ചിരിക്കുന്നു എന്ന്. പരിശുദ്ധ ജപമാലയിലൂടെ
പരിശുദ്ധി അമ്മയിലൂടെ യേശുവിനെ സ്നേഹിക്കുവാനായിട്ടിടയാകട്ടെ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3:16 തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ യേശു ക്രിസ്തു പിടിഞ്ഞു മരിക്കുന്നതിന് മുമ്പ് തന്റെ അമ്മയെ സ്വന്തം അമ്മയായി നമുക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഈ അമ്മയാകട്ടെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പൊ സ്നേഹമുള്ളവരെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് സ്വർഗം പോലും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധിയമ്മ ഈ കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും സന്ദേശം നൽകുക. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് ജപമാല ഒരിക്കലും മുടക്കാതെ നമ്മുടെ ഭവനങ്ങളിൽ ചെല്ലുവാനായിട്ട് അതിൻ്റെ ശക്തി വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ഈ ദിവസങ്ങളിലെല്ലാം തീഷ്ണതയോടുകൂടി ഒന്നിച്ച് മാതാപിതാക്കന്മാരും മക്കളും എല്ലാം ഒന്നിച്ച് ജപമാല ചൊല്ലി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടിടയാകട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ മാധ്യസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.